ചെറുപ്പ CHSCയുടെ കീഴിലുള്ള സബ് സെന്ററുകളുടെ ഭരണ നിയന്ത്രണവും വികസന കാര്യങ്ങളും നിർവഹിക്കേണ്ടത് അതാത് ഗ്രാമപഞ്ചായത്തുകളാണെന്ന് വ്യക്തത വരുത്തി സർക്കാർ നിർദ്ദേശം ലഭ്യമാക്കിയതായി PTR റഹീം MLA അറിയിച്ചു. ചെറുപ്പ CHSCയുടെ അനുബന്ധിച്ച് 7 സബ് സെന്ററുകളാണ് നിലവിലുള്ളത്. ചെറുപ്പ CHSCയുടെ ഭരണ നിയന്ത്രണം കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് വിട്ടു നൽകി നേരത്തെ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ചെറുപ്പ CHSCയുടെ കീഴിലുള്ള സബ് സെന്ററുകളുടെ ഭരണ നിയന്ത്രണവും വികസന കാര്യങ്ങളും നിർവഹിക്കേണ്ടത് അതത് ഗ്രാമപഞ്ചായത്തുകളാണെന്ന് വ്യക്തത വരുത്തി സർക്കാർ നിർദ്ദേശം ലഭ്യമാക്കിയതായാണ് PTR റഹീം MLA അറിയിച്ചത്. ചെറുപ്പ CHSCയുടെ ഭരണ നിയന്ത്രണം കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് വിട്ടു നൽകി നേരത്തെ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഈ സ്ഥാപനം മെഡിക്കൽ കോളേജിന്റെ അധീനതയിലായതിനാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറാത്തതിനാലും മെഡിക്കൽ കോളേജിൽ നിന്ന് നിയോഗിക്കുന്ന ഓഫീസർ ഇൻചാർജ് ഓഫ് അഡ്മിനിസ്ട്രേഷന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ടും ജീവനക്കാരെയും ലഭ്യമാക്കി വിനിയോഗിക്കുന്നതിന് സാധിച്ചിരുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഫണ്ട് ചെലവഴിക്കാനും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനും കഴിയാത്ത സാഹചര്യം നിലനിന്നതിനാലും രാത്രികാലങ്ങളിൽ ഹൗസ് സർജന്മാരെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് CHSCയുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ നടത്താൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായതിനാലും ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് നിയമസഭയിൽ ആവശ്യപ്പെട്ടത് പ്രകാരം ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതെന്നും MLA പറഞ്ഞു. എന്നാൽ ചെറുപ്പ CHSCയുടെ കീഴിലുള്ള വിവിധ സബ് സെന്ററുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പ്രസ്തുത ഉത്തരവിൽ വ്യക്തമായില്ലെന്ന് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പരാതി ഉന്നയിച്ചിരുന്നു. ഭരണ നിയന്ത്രണം ബ്ലോക്ക് പഞ്ചായത്തിനെ ഏൽപ്പിച്ച സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ മറ്റൊരു ഉത്തരവിന്റെ ആവശ്യമില്ലെന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മണ്ഡലതല യോഗത്തിൽ തീരുമാനിച്ചിരുന്നുവെങ്കിലും അത് പ്രാവർത്തികമാക്കുന്നതിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ ആശങ്കപ്പെട്ടത് പ്രതിസന്ധിക്ക് ഇടയാക്കിയിരുന്നു. ഇപ്പോൾ ലഭ്യമാക്കിയ നിർദ്ദേശത്തിലൂടെ ഈ വിഷയത്തിന് പരിഹാരമായിരിക്കുകയാണെന്നും MLA പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുത്തി തുക അനുവദിക്കുകയും മെഡിക്കൽ ഓഫീസർക്ക് ഫണ്ട് ചെലവഴിക്കുന്നതിന് DDO കോഡ് ലഭ്യമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ചെറുപ്പ CHSCയുടെ പ്രവർത്തനം കൂടുതൽ ജനസൗഹൃദമാക്കുന്നതിന് വഴിയൊരുക്കിയതായും സബ് സെന്ററുകൾ നവീകരിക്കുന്നതുൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും PTR റഹീം MLA പറഞ്ഞു. ചെറുപ്പ CHSCയോടനുബന്ധിച്ച് 7 സബ് സെന്ററുകളാണ് നിലവിലുള്ളത്. മാവൂർ, ചെറുപ്പ മെയിൻ സെന്റർ, കുറ്റിക്കടവ്, കണ്ണിപ്പറമ്പ്, കൾച്ചറൽ സബ് സെന്റർ മാവൂർ പാറമ്മൽ, ചെറുകുളത്തൂർ, വെള്ളിപ്പറമ്പ് എന്നിവയാണവ. ന്യൂസ് ബ്യൂറോ, മാവൂർ.